ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സ്പ്ലിംഗ്ലർ കേസിലെ രണ്ടാം റിപ്പോർട്ട് പുറത്തെത്തിയതോടെ വിവാദങ്ങളും ആക്ഷേപങ്ങളും തലപൊക്കാൻ തുടങ്ങി. കോൺഗ്രസ് നേതാക്കളെല്ലാം കടുത്ത ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം ഇതിനു മുൻപ് ക്രൈം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. സ്പ്ലിംഗ്ലർ ഇടപാടിലൂടെ 1.80 ലക്ഷം പേരുടെ ഡാറ്റ അമേരിക്കൻ കമ്പനിക്ക് വിറ്റുതുലക്കാൻ ശ്രമിച്ച പിണറായി സർക്കാർ വിദഗ്ധ സമിതികളെ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് എടുക്കേണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു. സ്പ്ലിംഗ്ലർ ഇടപാടിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. അതിനാലാണ് ഒന്നിനു പിറകെ ഒന്നായി വിദഗ്ധ സമിതികളുടെ മംഗളപത്രത്തിന്റെ വെളിച്ചത്തിൽ തടി തപ്പാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. കോവിഡ് വിവര വിശകലനത്തിന് സ്പ്ലിംഗ്ലർ കമ്പനിയെ ചുമതലപ്പെടുത്തിയതിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ രണ്ട് വിദഗ്ധ സമിതികളും കണ്ടെത്തിയിട്ടുണ്ട്. നിയമ, ധന, ആരോഗ്യ, തദ്ദേശഭരണ വകുപ്പുകളുമായോ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുമായോ ചർച്ച നടത്താതെയാണ് അന്നത്തെ ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കരാർ ഒപ്പിട്ടതെന്ന കണ്ടെത്തൽ മുൻ നിയമ സെക്രട്ടറി കെ ശശിധരൻ നായരുടെ നേതൃത്വത്തിലുള്ള രണ്ടാം വിദഗ്ധ സമിതിയും ശരിവച്ചിരിക്കുകയാണ്. എന്നാൽ ആദ്യ സമിതിയുടെ കണ്ടെത്തലിൽ പ്രതിസ്ഥാനത്തുള്ള എം ശിവശങ്കറിനെ കുറ്റവിമുക്തനാക്കാനുള്ള ശ്രമമാണ് രണ്ടാം സമിതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും താല്പര്യം സംരക്ഷിക്കാനാണ്. സർക്കാരിന് പ്രശംസാപത്രം നൽകാനുള്ള പാൾ ശ്രമമാണ് രണ്ടാം സമിതി നടത്തിയിരിക്കുന്നത്. അതീവ പ്രാധാന്യമുള്ള മെഡിക്കൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പൗരന്റെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. സ്പ്ലിംഗ്ലർ ഇടപാട് പുറത്തു വന്നത് മുതൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി നടത്തുകയാണ്. ആരോഗ്യ ഡാറ്റ ചോരില്ലെന്ന് സർക്കാരിന് ഉറപ്പുണ്ടോ എന്നുവരെ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയും ചോദിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി ഭയന്ന് ഒടുവിൽ വിവാദ കരാറിൽ നിന്നും സർക്കാർ സ്പ്ലിംഗ്ലറിനെ ഒഴിവാക്കുകയായിരുന്നു. മുഖം രക്ഷിക്കാനാണ് സർക്കാർ വിദഗ്ധ സമിതി റിപ്പോർട്ട് തേടിയതെന്നും സുധാകരൻ പറഞ്ഞു.